ഓം ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. സ്വയത്തിൽ ബാഗ്ദാദയെ അർപ്പണം ചെയ്യിപ്പിക്കുന്നവരായ ത്യാഗമൂർത്തിയും നിശ്ചയബുദ്ധിയുമായി ഭവിക്കട്ടെ. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് വെച്ചാൽ അല്ല, ചെറിയ കാര്യമല്ല. എപ്പോഴും നമ്മൾ ഭക്തിയിൽ തന്നെ കേട്ടിട്ടില്ലേ, ഒരുപാട് ഭക്തർ അവർ അവരുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ നിഷ്കളങ്ക മനസ്സുകൊണ്ട് ത്യാഗത്തിൻ്റെ വൃത്തി കൊണ്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തിയ ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാബ അത്ര വലിയ ബുദ്ധിമുട്ട് തന്നില്ലെങ്കിൽ പോലും ബാബ നമ്മളിൽ അർപ്പണം ചെയ്യാൻ നമുക്കെന്ത് ചെയ്യാം? അല്ലെ, ബാബ നമ്മളിൽ സമർപ്പണമാവാൻ നമുക്കെങ്ങനെയൊക്കെ നമ്മളെ മാറ്റാം? ഭഗവാൻ പറയുന്ന നോക്കൂ, ബാബയെ കിട്ടി അർത്ഥം എല്ലാം കിട്ടി. ഈ ലഹരിയിൽ ത്യാഗം ചെയ്യുന്നവരായ ജ്ഞാനസ്വരൂപരും നിശ്ചയബുദ്ധികളുമായിട്ടുള്ള കുട്ടികൾ ബാബയിലൂടെ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സുഖത്തിൻ്റെയും അനുഭൂതി ചെയ്യുമ്പോൾ നാട്ടുമര്യാദകളുടെ പോലും ഉത്കണ്ഠയില്ലാതെ സദാ ചുവടുകൾ മുന്നോട്ട് വയ്ക്കും. ജ്ഞാനം കിട്ടിയിട്ടുള്ളവർക്കൊക്കെ അല്ലെ, ഭക്തിയിൽ എന്ത് മര്യാദകളുണ്ടോ, നാട്ടുമര്യാദ, കുലമര്യാദ, ലോകമര്യാദ, ഈ മര്യാദകൾ പിന്നെ പാലിക്കാൻ തോന്നില്ലല്ലോ. കാരണം ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരും. അപ്പോൾ കാരണം അറിവ് കയറുമ്പോൾ നമ്മുടെ അജ്ഞാനം ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? ലോകത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ സദാ ബാബയുടെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് സദാ ചുവടുകൾ വയ്ക്കും. അവർക്ക് ലോകത്തിലെ എല്ലാം തുച്ഛവും സാരമില്ലാത്തതാണെന്ന അനുഭവം ഉണ്ടാകും. അല്ല, ഭക്തിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് ചെയ്തതെല്ലാം ജ്ഞാനം കിട്ടിച്ചേ, ജ്ഞാനം കിട്ടുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അതായത് ഇതിലൊന്നും വലിയ സാരമില്ല, സാരം ആത്മാവിലാണ് കിടക്കുന്നത്, ആത്മാവിൻ്റെ കാര്യത്തിലാണെന്നുള്ള തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ട് അവർ മുന്നോട്ട് തന്നെയാണ് പോവുക ബാബയുടെ മാർഗത്തിൽ. അങ്ങനെയുള്ള ത്യാഗമൂർത്തിയും നിശ്ചയബുദ്ധികളുടെ മായ കുട്ടികളുടെ മേൽ ബാബ്ദാദ തൻ്റെ സർവസമ്പത്തുകൾ സഹിതം സമർപ്പണമാകും. അപ്പോൾ കുട്ടികൾ സങ്കല്പം ചെയ്യും ആ സമയത്ത്, ബാബ ഞങ്ങൾ അങ്ങയുടേതാണ്. അപ്പോൾ ബാബയും പറയും, എന്താണോ ബാബയുടേത് അതെല്ലാം കുട്ടികളുടേതുമാണെന്ന് ബാബ പറയും. അങ്ങനെ ബാബയെ നമ്മളുടെ സമർപ്പണം ചെയ്യിക്കാൻ നമ്മൾ റെഡിയാവണം. കാരണം ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ വരണം. ലോകമര്യാദകളും കുലമര്യാദകളും നാട്ടുമര്യാദകൾക്കും അല്ലെ, അതിലൊന്നൊരു ഉത്കണ്ഠപ്പെടാതെ നമ്മൾ ബാബയുടെ മാർഗത്തിൽ സദാ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക. ഇനി നമ്മൾ നാട്ടുമര്യാദയ്ക്കനുസരിച്ച് പോവരുത് എന്നല്ല ബാബ പറഞ്ഞു വരുന്നത്, നമുക്കത് ആവശ്യമാണല്ലോ. പക്ഷേ ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ട് അതിൽ സാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അപ്പം ആ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ ബാബ നമ്മളിലും സമർപ്പണമാകും. ബാബ അതാ പറഞ്ഞ, അങ്ങനെയുള്ള കുട്ടികൾ പറയും, ബാബ ഞങ്ങൾ അങ്ങയുടേതാണ്. അപ്പം ബാബയും പറയും, എൻ്റേത് എന്തുണ്ടോ അത് നിങ്ങളുടേതുമാണെന്ന് പറയും. ഇന്നത്തെ ശ്ലോകൻ, തൻ്റെ ഓരോ സങ്കല്പത്തിലൂടെയും കർമ്മത്തിലൂടെയും ബാബയുടെ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പരത്തുന്നവരാണ് സഹജയോഗികൾ. ഓരോ സങ്കല്പം, ഓരോ കർമ്മം, ഇവയിലൂടെ ബാബയുടെ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പരത്തുക, ഇവരെയാണ് വിളിക്കുക സഹജയോഗി. ഭഗവാന്റെ ഇന്നത്തെ വരദാനം സ്ലോഗനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓം ശാന്തി.